നമസ്കാരം റോംബസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരളത്തിലെ ചുരങ്ങളെ പറ്റിയിട്ടാണ് കേരളത്തിലെ ചുരങ്ങളിൽ നിന്ന് ഭാഗത്തുനിന്ന് മിക്കവാറും കേരള ജോഗ്രഫിയിൽ നമുക്ക് ചോദ്യം കാണാറുണ്ട് ഏതെങ്കിലും ഒരു ചുരം തന്നിട്ട് ഏതെല്ലാം സ്ഥലങ്ങളും തമ്മിലാണ് ഈ ചുരം കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ തന്നിട്ട് ഈ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ചുരത്തിന്റെ പേര് എന്താണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് നമുക്ക് മിക്കവാറും ചുരങ്ങളുടെ പേരും സ്ഥലമൊക്കെ അറിയാം പക്ഷേ നമുക്ക് ആ എക്സാമിനേഷൻ ഹോളിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ വരാണ്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഒരു ചെറിയ കോഡൊക്കെ വെച്ച് ഒന്ന് ഓർത്ത് ഉറപ്പിച്ച് പഠിച്ചാലോ കേരളത്തിലെ ചുരങ്ങള് കേരളത്തിലെ പതിനാറ് ചുരങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ ചുരങ്ങളാണ് എപ്പോഴും പി എസ് സി മാറി മാറി ചോദിക്കുന്നത് ഓക്കെ ഇനി ചുരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വന്നാലേ നമ്മൾ അത് മിസ്സാക്കാൻ പാടില്ല ആ രീതിയിൽ നമുക്ക് ഇപ്പൊ ഉറപ്പിച്ച് പഠിക്കാം ഓക്കെ ആദ്യത്തെ ചുരം എന്ന് പറയുന്നത് പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം എന്താണെങ്കിൽ ആ പേര് തന്നെ ഉണ്ടല്ലേ പാലക്കാട് എന്നുള്ളത് നമ്മുടെ പേരിലുണ്ട് അപ്പൊ നമുക്ക് ഒരു സ്ഥലം പഠിച്ചു ചോദിച്ചാൽ മതി അത് നമുക്ക് പഠിക്കാനും നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്നവർക്ക് അറിയാം കേരളത്തിൽ നിന്ന് നമ്മുടെ പാലക്കാട് കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങ് പോകുന്നത് കോയമ്പത്തൂർക്കാണ് നേരെ കണക്ഷൻ കൊടുക്കുന്നത് അല്ലേ അപ്പൊ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലോട്ട് കണക്ട് ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയാം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തെ പറ്റി ഈ ചോദ്യങ്ങൾ പി എസ് സി മാറി മാറി ചോദിക്കാറുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ലാർജസ്റ്റ് ചുരമാണ് കേരളത്തിലെ അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് ചോദിച്ചാലും പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് ചുരം തന്നെയാണ് ആനമല ആനമലക്കുന്നുകളെയും നീലഗിരിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം ഏതെന്ന് ചോദിച്ചാലും പാലക്കാട് ചുരമാണ് അതേപോലെ കേരളത്തിന്റെ കവാടം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ കവാടം ഏതാണെന്ന് ചോദിച്ചാലും അത് പാലക്കാട് ചുരമാണ് അപ്പൊ എത്ര പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് പാലക്കാട് ചുരത്തെപ്പറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏത് പാലക്കാട് ചുരം കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് ആനമലക്കുന്നുകളെയും നീലഗിരിയെയും കണക്ട് ചെയ്യുന്ന ചുരം ഏത് പാലക്കാട് ചുരം കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ചുരമെന്ന് ചോദിച്ചാലും പാലക്കാട് ചുരമാണ് കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടുമുള്ള കാറ്റിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമ്പോൾ കേരളത്തിന്റെ കാലാവസ്ഥേനെ സ്വാധീനിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുക ഓക്കെ അപ്പൊ പാലക്കാട് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ഉറപ്പിച്ചല്ലോ ഓക്കെ നമുക്ക് അടുത്ത ചുരം നോക്കാം താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം നമ്മളിഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവൂല്ലേ സിനിമകളിലൊക്കെ താമരശ്ശേരി ചുരം കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കൂ കോഴിക്കോടിനെയും മൈസൂറിനെയും ആണ് താമരശ്ശേരി ചുരം കണക്ട് ചെയ്യുന്നത് ഇതെങ്ങനെ നമുക്ക് ഓർത്തു വയ്ക്കാം താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂറിനെയും കണക്ട് ചെയ്യുന്നു ഞാൻ ഓർത്ത് രീതി പറഞ്ഞുതരാം എൻ്റെ വീട്ടിലൊരു കോഴിയുണ്ട് കോഴി കോഴി എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ കോഴിക്കോട് എന്ന് ഓർക്കും ഓക്കെ കോഴിക്ക് ഞാൻ ഇട്ടിട്ടുള്ള പേര് താമര എന്നാണ് അപ്പം ഞാൻ ഇങ്ങനെ പറയും മൈ കോഴി ഈസ് താമര മൈ കോഴി ഈസ് താമര ഇതാണ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുക മൈ കോഴി ഈസ് താമര എപ്പോഴൊക്കെ താമരശ്ശേരി ചുരം എന്ന് കേട്ടാലും ഞാൻ മൈൻഡിൽ പറയും മൈ കോഴി ഈസ് താമര മൈ കോഴി താമര മൈ ഫോർ മൈസൂർ ഫോർ കോഴിക്കോട് താമര ഫോർ താമരശ്ശേരി ചുരം ഓക്കെ അപ്പൊ നമ്മൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് രസകരമായ രീതിയിൽ എന്തെങ്കിലും ചെറിയ കണക്ഷൻ കോഡൊക്കെ വെച്ചിട്ട് കണക്ടിങ് കോഡ് വെച്ച് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് മറക്കത്തില്ല അപ്പൊ അങ്ങനെ പഠിച്ചാൽ വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാം എത്ര നമുക്ക് കണത് പഠിച്ചാലും നമുക്ക് പലപ്പോഴും മറന്നു പോകാം പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തൊക്കെ പഠിച്ചു വെച്ചാലുണ്ടല്ലോ അത് അവിടെ കിടന്നോളും ഓക്കെ അപ്പൊ താമരശ്ശേരി ചുരം പറയുമ്പോൾ എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും മൈ കോഴി താമര മൈസൂർ കോഴിക്കോട് കണക്ഷൻ കൊടുക്കുന്നത് താമരശ്ശേരി ചുരമാണ് ഓക്കെ ആണല്ലോ ഇപ്പൊ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരം ഇനി കോഴിക്കോടിനെയും മൈസൂറിനെയും കണക്ട് ചെയ്യുന്ന ചുരം ഏത് ഇപ്പൊ കോഴിക്കോട് മൈസൂർ കോഴി മൈ മൈ കോഴി താമരശ്ശേരി ചുരം കിട്ടിയല്ലേ അടുത്തത് ആര്യങ്കാവ് ചുരമാണ് ആര്യങ്കാവ് ചുരം കണക്ട് ചെയ്യുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയുമാണ് പുനലൂര് ചെങ്കോട്ട ആര്യങ്കാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് എന്ത് എടുക്കാൻ പറ്റുക നോർമലി നമുക്ക് പെട്ടെന്ന് ആര്യങ്കാവ് ഒരു ഒരാര്യ ഉണ്ടല്ലേ അവിടെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ആര്യ അറിയായിരിക്കും ഒരു ആര്യ അല്ലേ നമ്മളൊരു ഫ്രണ്ടോ ഒരു കസിനോ ഏതെങ്കിലും ഒരു നമ്മൾ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം ഈ ആര്യയുടെ വീട് പുനലൂരാണ് ഈ കുട്ടിയുടെ വീട് ചെങ്കോ ചെങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചെങ്കല്ലും കൊണ്ട് അപ്പം പുനലൂരുള്ള ആര്യയുടെ വീട് ചെങ്കലും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് പറയാം പുന്നാര ആര്യയുടെ വീട് ചെങ്കലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആര്യങ്കാവ് ചുരം നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ കാണുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരും ആര്യ ആര്യയുടെ വീട് ചെങ്കലും കൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ തന്നെ നമുക്ക് ചെങ്ങോട്ട് കിട്ടും നമ്മള് രണ്ടുമൂന്ന് തവണ ഇതന്നെ പറഞ്ഞ നമുക്ക് ആ സമയത്ത് നിങ്ങൾ എക്സാം മുകളിൽ ഇരിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും അങ്ങനെ ആര്യ എന്ന് പറയുമ്പോൾ തന്നെ ആര്യയുടെ വീട് ചെങ്കലും കൊണ്ടാണ് ഇനി പുന്നാര ആര്യാണെന്നോ അല്ലെങ്കിൽ പുനലൂർന്നോ എങ്ങനെയാണെങ്കിലും ഓർക്കാം അപ്പൊ പുനലൂർ കിട്ടിയാൽ മതി നമുക്ക് അപ്പൊ ആര്യങ്കാവ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നത് പുനലൂരുള്ള ആര്യയുടെ വീട് ചെങ്കല്ലും കൊണ്ടാണ് സോ പുനലൂരിനെയും ചെങ്കോട്ടെയും കണക്ട് ചെയ്യുന്നു ആര്യങ്കാവചുരം അല്ലെങ്കിൽ പുന്നാര ആര്യയുടെ വീട് ചെങ്കലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പുന്നാര എന്ന് പറയുമ്പോൾ പുനലൂര് ആര്യയുടെ വീട് എന്ന് പറഞ്ഞ ആര്യങ്കാവചുരം ചെങ്കല് എന്ന് പറയുമ്പോൾ ചെങ്കോട്ട അടുത്തത് ചുരമാണ് പെരിയച്ചുരമാണ് ചുരം പെരിയ ചുരം കണക്ട് ചെയ്യുന്നത് മാനന്തവാടിനെയും മൈസൂരിനെയും ആണ് രണ്ടും എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ പെരിയ മാനന്തവാടിയും മൈസൂർ പെരിയ മാമ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയ മാമ മാനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് പേരാണ് ഓർത്തു വെക്കാൻ മാത്രം പെരിമാമ പെരിയമാമെന്നിങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെരിയ ചുരം കാണുമ്പോൾ ഓപ്ഷനിലെ രണ്ട് മായ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഓർമ്മ കാണും ബാക്കി എല്ലാത്തിലും രണ്ട് മായ ഉണ്ടാവില്ല ഈ ഒരു ഓപ്ഷനിലേ കാണുള്ളൂ അങ്ങനെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പെരിയ മാമ മാനന്തവാടി മൈസൂരിനെ കണക്ട് ചെയ്യുന്ന ചുരമാണ് പെരിയ ചുരം ഓക്കെ ഇനി അടുത്തത് പേരമ്പാടി ചുരമാണ് പേരമ്പാടി ഈ പേരമ്പാടി ഇതിങ്ങനെ റിപ്പീറ്റ് നോക്കൂ പേരമ്പാടി പേരമ്പാടി എന്ന് പറയുമ്പോൾ ഒരു പെരുമ്പാമ്പ് നമുക്ക് കണക്ഷൻ കൊടുത്താലോ പേരമ്പാടി പെരുമ്പാമ്പ് ഒരു പെരുമ്പാമ്പിന്റെ മൈൻഡിൽ ഇങ്ങനെ കാണുക ഈ പെരുമ്പാമ്പിന്റെ പ്രത്യേകത എന്ന് പറയുമോ കൂർത്ത കണ്ണാണ് പെരുമ്പാമ്പിന് നമ്മളത് മൈൻഡിൽ ഒന്ന് കണ്ടു നോക്കിയാണ്ടല്ലോ എപ്പോഴും നമുക്ക് അതങ്ങനെ കാണാൻ പറ്റും കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് കൂർത്ത എന്ന് പറയുന്നിടത്ത് നമുക്ക് കൂർഗന്ന് കിട്ടും കണ്ണെന്ന് പറഞ്ഞിടത്ത് നമുക്ക് കണ്ണൂര് കിട്ടും സോ കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് പേരമ്പാടി ചുരം കൂർഗിനെയും കണ്ണൂരിനെയും കണക്ട് ചെയ്യുന്നു കൂർഗ് എവിടെയാണ് കൂർഗ് കർണാടകനെയാണ് അപ്പൊ കേരളത്തിനെയും കർണാടകയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം എന്ന് ചോദിച്ചാലും പേരമ്പാടി ചുരമാണ് നമുക്ക് കർണാടകയ്ക്ക് പോകണം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ എന്നിട്ട് നേരെ ഈ പറഞ്ഞ പേരമ്പാടി ചുരം ചാടി നമുക്ക് കർണാടകയിൽ പോവാം നേരെ നമുക്ക് കൂർഗിലോട്ട് പോകാൻ പറ്റും ഓക്കെ കേരളത്തിനും തമിഴ്നാട്ടിലോട്ട് പോകാൻ എന്താ ഓപ്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞു പാലക്കാട് ചുരം കണക്ട് ചെയ്യുന്നത് കേരളത്തിനെയും പാലക്കാടിനെയും കോയമ്പത്തൂരിനെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ രണ്ടാമത് ഏതാ നമ്മള് പറഞ്ഞത് താമരശ്ശേരി ചുരം താമരശ്ശേരി മൈക്കോഴി മൈസൂർ കോഴിക്കോട് പറഞ്ഞു ആര്യങ്കാവ് ചുരം പുന്നാര ആരിയുടെ വീട് ചെങ്കല് പുനലൂര് ആര്യങ്കാവ് ചുരം ചെങ് ചെങ്കോട്ട പുനലൂരിനെയും ചെങ്കോട്ടേയും കണക്ട് ചെയ്യുന്നു പെരിയ ചുരം മാമ മാനന്തവാടിനെയും മൈസൂരിനേയും കണക്ട് ചെയ്യുന്നു പേരമ്പാടി ചുരം പെരുമ്പാമ്പ് കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് കൂർഗിനെയും കണ്ണൂരിനെയും കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ണൂരിനെയും കർണാടകയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു പേരമ്പാടി ചുരം കേരളത്തിനേയും കർണാടകയെയും കണക്ട് ചെയ്യുന്നു പേരമ്പാടിച്ചുരം അടുത്തത് ആണ് പാൽച്ചുരം എന്ന് പറയുമ്പഴേ പാല് പാല് കുടിച്ചാലേ കണ്ണിനും വയറിനും നല്ലതാണെന്ന് ഓർത്ത് നോക്കിയേ പാല് കുടിക്കുന്നു നമ്മുടെ കണ്ണിനും നല്ലതാണ് വയറിനും നല്ലതാണ് കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണൂര് വയറെന്ന് പറഞ്ഞാൽ വയനാട് അത് കിട്ടില്ലേ അങ്ങനെ തന്നെ അപ്പൊ പാൽചുരം കണക്ട് ചെയ്യുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ് വയനാടിനെയും കണ്ണൂരിനെയുമാണ് പാൽച്ചുരം കണക്ട് ചെയ്യുന്നത് വയനാടിനെയും കണ്ണൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് പാൽചുരം ഞാൻ പെട്ടെന്ന് ചോദിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ മൈൻഡിൽ ആൻസർ എന്ന് പറയണേ കോഴിക്കോടിനെയും മൈസൂരിനേയും കണക്ട് ചെയ്യുന്ന ചൊരു കോഴിക്കോട് മൈസൂര് മൈസൂര് കോഴിക്കോട് മൈ കോഴി ഏതാണ് താമരശ്ശേരി ചുരം അല്ലേ പാലക്കാട് കോയമ്പത്തൂർ കിട്ടിയോ ഏതാണ് പാലക്കാട് കോയമ്പത്തൂർ അവിടെ ആ ഉത്തരത്തിലുണ്ട് ചോദ്യവും ഉണ്ട് അല്ലെങ്കിൽ ചോദ്യത്തിൽ ഉത്തരവുമുണ്ട് അല്ലെ പാലക്കാട് കോയമ്പത്തൂർ എന്ന് പറയുമ്പഴേ പാലക്കാട് ചുരം നിന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ പുനലൂരിനെയും ചെങ്കോട്ടയും കണക്ട് ചെയ്യുന്ന ചൊരു മേതാ പുനലൂര് ചെങ്കോട്ട പുനലൂര് ചെങ്കോട്ട പുനലൂരുള്ള ചെങ്കലുമുണ്ട് ഉണ്ടാക്കിയ വീടാരുടെ ആര്യടേ അല്ലേ പൊന്നാര ആര്യയുടെ വീടാണ് ആരെങ്കാവ് ചുരം എന്ന് കിട്ടും ഇനി മാനന്തവാടി മൈസൂർ കണക്ഷൻ ചെയ്ത രണ്ട് മാ ഉള്ളത് മാമ പെരിയ മാമ പെരിയ ചുരമാണ് പെരിയ ഘട്ടം എന്നും പറയും കേട്ടോ പെരിയ ചുരം കണ്ണൂരിനെയും കൂർഗിനെയും കണക്ട് ചെയ്തെന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്ന് കണ്ണെടുക്കുക കൂർഗ് കൂർത്ത് കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പെന്ന് പറയുമ്പോൾ നമുക്ക് പേരമ്പാടി ചുരം കിട്ടും ഓക്കെ വയനാടിനെയും കണ്ണൂരിനെയും വയറിനും കണ്ണിനും നല്ലത് പാലാണ് സോ വയനാടിനെയും കണ്ണൂരിനെയും കണക്ട് ചെയ്യുന്നത് പാൽചുരം കിട്ടിയില്ലേ പാൽചുരം അടുത്തത് ബോഡി നായ്ക്കണ്ണൂർ ചുരമാണ് ആണേ പ്രത്യേകിച്ച് കോടന്ന് കിട്ടിയില്ല എന്നാലും നമുക്ക് ഒപ്പിക്കാം ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയും മധുരനെയാണ് കണക്ട് ചെയ്യുന്നത് ഇടുക്കിനെയും മധുരെയും കണക്ട് ചെയ്യാണ് അപ്പം ഇടുക്കി മധുര ഇവിടെ ഒരു ബോഡി ഉണ്ട് ബോഡിക്ക് ഇടയ്ക്കിടയ്ക്ക് മധുരം കിട്ടിയ സന്തോഷമല്ലേ എല്ലാവർക്കും മധുരം ഇഷ്ടമാണ് അല്ലെ അല്ലെങ്കിൽ ബോഡിക്ക് ഇടി കിട്ടിയ കുറച്ച് മധുരമാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് ഒരു മീനിങ്ങില് വേണമെങ്കിൽ പറയാം ഇരുപതാവാസമൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അത് കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ ബോഡിക്ക് ഇടക്കിടക്ക് മധുരം എന്ന് പറഞ്ഞാൽ ബോഡി നായ്ക്കന്നൂർ ഇടക്കിടക്ക് എന്ന് പറയുമ്പോൾ ഇടുക്കി കിട്ടും മധുരം എന്ന് പറയുമ്പോൾ മധുര കിട്ടും ഓക്കെ ബോഡിനായ്ക്കനൂർ ചുരം ഇടുക്കിയെയും മധുരയുമാണ് കണക്ട് ചെയ്യുന്നത് ഇടുക്കി സൈഡിൽ കൂടെ നമുക്ക് മധുരയ്ക്ക് പോകാൻ പറ്റും അത് ബോഡി നായ്ക്കനൂർ ചുരത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇപ്പൊ കണ്ടതെല്ലാം നമ്മുടെ കണ്ണൂർ വയനാട് കോഴിക്കോട് ആ ഭാഗത്ത് നിന്നല്ലേ ഇപ്പൊ ഇടുക്കി ഭാഗത്ത് ഒരു കണക്ഷൻ കൊടുക്കണതാണ് ഇത് ഇടുക്കി മധുര ചുരമാണ് ബോഡി നായ്ക്കനൂർ ചുരം ഓക്കെ അടുത്തത് ആരുവാമൊഴിച്ചുരമാണ് ആരുവാമൊഴിച്ചുരം ഇത് നോക്കി ആരുവാമൊഴി ഇവിടെ ഒരു ഉണ്ട് തിരുവനന്തപുരം തിരുനെൽവേലി ഇവിടെയും ഒരു റൂ ഉണ്ട് ഇവിടെയും ഒരു റൂ ഉണ്ട് മൂന്ന് റൂവ് ഓർത്ത് വെച്ചാൽ മതി ആരുവാമൊഴി ചുരം ഒരു ഒരു ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷനില് രണ്ട് റൂവ ഉള്ള ഓപ്ഷൻ ആണ് നോക്കിയാൽ മതി ആരുവായിൽ ഒരു രു എടുത്ത് ഇവിടെ ഇവിടെ കൊണ്ടുപോകും ഇവിടെ ആരുവ ഇവിടെ തിരുവ അല്ലേ ഉണ്ട് തിരുനെൽവേലി ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കെട്ടിക്കോളും ഓപ്ഷൻ വേണമെങ്കിൽ കെട്ടിക്കോളും ആരുവമൊഴീചുരം തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും കണക്ട് ചെയ്യുന്നു തിരുവനന്തപുരത്ത് നിന്നും തിരുനെൽവേലിക്ക് പോകാനായിട്ട് ആരുവമൊഴീച്ചുരം വഴി പോകാം നാടുകാണിച്വരം നാടുകാണിച്ുരം നമ്മുടെ കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലോട്ട് നീലഗിരിയിലോട്ടാണ് പോകാൻ പറ്റുന്നത് കേരളത്തിനോട് നിന്ന് നീലഗിരിയിലോട്ട് പോകാനാണ് നമ്മൾ നാട് കാണാൻ വേണ്ടി നീലഗിരിക്ക് പോകുന്ന ഓർത്താൽ മതി കേരളത്തിൽ നിന്ന് നാട് കാണാനായിട്ട് നീലഗിരി പോകുന്നു അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകുന്നു ചിന്തിച്ചാൽ മതി അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചുരങ്ങൾ അപ്പൊ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാം ഇടുക്കിയെയും മധുരെയും കണക്ട് ചെയ്യുന്ന ചുരം എന്ന് പറയുമ്പോൾ എന്ത് വരണം ഇടുക്കി മധുര ഇടക്കിടക്ക് മധുരം ആർക്ക് വേണം ബോഡിക്ക് വേണം ഇടുക്കി ഇടക്കിടക്ക് മധുരം ബോഡിക്ക് വേണം എന്ന് വന്നാല് ഇടുക്കി മധുര കണക്ഷൻ ബോഡി നായക്കനു ചുരം എന്ന് കിട്ടും തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും കണക്ട് ചെയ്യുന്ന ചുരം ഏത് തിരുവനന്തപുരം തിരുനെൽവേലി ആരുവാമൊഴി ചുരമാണ് ഒരു രൂ കണക്ഷൻ ഓർക്കുക കേരളത്തെയും നീലഗിരിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് പാലക്കാട് ചുരം കൂടാതെ ഒരെണ്ണം കൂടെ അത് നാട് കാണിച്ചുമാണ് അപ്പം ഇത്രയുമാണ് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചുരങ്ങൾ നമുക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നു പറഞ്ഞു നോക്കിയാലോ ആദ്യം മുതൽ മൈസൂരിനെയും കോഴിക്കോടിനെയും കണക്ട് ചെയ്യുന്ന ചുരം ഏത് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കൂ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇത് എഴുതി വെക്കുക അത് പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതി വെക്കുക അതാണ് എപ്പോഴും നല്ലത് അപ്പം തന്നെ എഴുതി കഴിയുമ്പോൾ ഒരു പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് നല്ല കോൺഫിഡൻസ് ആവും പിന്നെ നമ്മൾ ഒന്നോ രണ്ടു തവണ ഒന്ന് റിവൈസ് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഓർത്ത് നോക്കുക അത് കിട്ടണുണ്ടോ നീ കോടൊക്കെ വെച്ചിട്ട് ഏതാണ് മൈസൂരിനെയും കോഴിക്കോടിനെയും കണക്ക് ചെയ്യണത് മൈസൂർ കോഴിക്കോട് മൈ കോഴി ഏതാണ് താമരശ്ശേരി ചുരം കേരളത്തിനെയും കോയമ്പത്തൂരിനെയും ഐ മീൻ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ക് ചെയ്യുന്ന ചുരം ഏതാ പാലക്കാട് കോയമ്പത്തൂര് പാലക്കാട് ചുരം അങ്ങനെയാണെങ്കിൽ പുനലൂരിനെയും ചെങ്കോട്ടേയും കണക്ക് ചെയ്യുന്ന ഏതാ പുനലൂര് ചെങ്കോട്ട പുനലൂര് ചെങ്കോട്ട ഏതാണ് പുനലൂരുള്ള ആര്യയുടെ വീടാണ് ചെങ്കൽ അല്ലെ ആര്യങ്കാവ് ചുരം ഓക്കെ ഇടുക്കി മധുര കണക്ഷൻ ഏതാണെന്നറിയോ ഇടുക്കി മധുര ഇടുക്കി മധുര ഇടക്കിടയ്ക്ക് മധുരം ആർക്ക് വേണം ബോഡിക്ക് വേണം ഏതാണ് ബോഡി നായക്കനോട് ചുരമാണ് കണ്ണൂരിനെയും വയനാടിനെയും ചുരം ഏതാ കണ്ണൂര് വയനാട് കണ്ണ് വയറ് ഓർത്താൽ എന്ത് കിട്ടും നമുക്ക് പാൽചുരം എന്ന് കിട്ടും പാൽച്ചുരം അങ്ങനെയാണെങ്കിൽ കൂർഗിനെയും കണ്ണൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരം ഏതാ കൂർഗ് കണ്ണൂർ കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പെന്ന് കിട്ടിയാൽ പേരമ്പാടി ചുരം എന്ന് കിട്ടും അല്ലേ കൂർഗിനെയും കണ്ണൂരിനെയും കണക്ട് ചെയ്യുന്നത് പേരമ്പാടി ചുരമാണ് പെരിയ ചുരം കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലെയാണ് പെരിയ പെരിയ മാമ മാനന്തവാടിയെയും മൈസൂറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു ആരുവാമൊഴി തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും കണക്ട് ചെയ്യുമ്പോൾ നാടുകാണി കണക്ട് ചെയ്യുന്നത് കേരളത്തിനെയും തമിഴ്നാടിനെയുമാണ് കിട്ടിയില്ലേ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തന്നെ ഒന്ന് ഈ ചുരങ്ങളുടെ പേരും ഏതൊക്കെ സ്ഥലങ്ങളെയുമാണ് കണക്ട് ചെയ്യുന്ന ഒന്ന് എഴുതി നോക്കുക ഒന്ന് രണ്ട് തവണ റിവേഴ്സ് ചെയ്യുക ഈ ഭാഗം സെറ്റ് ഇവിടുന്ന് വരുന്ന മാർക്ക് നമ്മൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ കേരളത്തിലെ പതിനാറ് ചുരങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചുരങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് ഇത് മറിച്ചും തിരിച്ചും പറഞ്ഞു നോക്കുക ഇവിടുന്ന് ഏതൊക്കെ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ പേര് കേട്ടുണ്ടോ നോക്കുക പേര് പറഞ്ഞിട്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് കണക്ട് ചെയ്ത് നോക്കുക മറിച്ചും തിരിച്ചും ഒരു തവണ പറഞ്ഞു നോക്കുക ഒരു തവണ എഴുതി നോക്കുക തന്നെ എഴുതി നോക്കുക ഒന്ന് രണ്ട് തവണ റിവേഴ്സ് ചെയ്ത് നോക്കുക ഈ ഭാഗം സെറ്റ് അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്